അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടുക. വർത്തമാന വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നേടിയുമ്പോൾ ഒന്ന് നക്കി കൊടുത്ത് എടുത്ത് വരുന്ന ബെല്ലും അമർത്തി ഓളം അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ച് നിൽക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറുപയറും അതേപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ല നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരുന്നത് അര കപ്പ് ചെറുപയറാണ് കേട്ടോ. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്തെങ്കിൽ കൂടുതൽ ടൈമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മൾ വേവിച്ചെടുത്താലും മതി. സാധാരണ വേവിക്കണ പോലെ കുക്കറിലല്ലാതെയും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലിടുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണില്ല. ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ടൊന്ന് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒരു 3-4 വിസിൽ വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിൽക്കാൻ കണ്ടിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് കറക്റ്റായിരിക്കും. കൂടുതൽ ഒഴിക്കരുത്, കറക്റ്റ് ആ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ കണ്ടിട്ടുള്ള വടിപ്പനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിൽ ഉപ്പും ചേർക്കണില്ല, കാരണം നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ട് കുതിർത്തിയെടുക്കാത്ത ചെറുപയറായതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിടാതെ തന്നെയാണ് ഇത് വിസിലടുപ്പിച്ച് എടുക്കണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുക്കറ് 4 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 4 വിസിലടിച്ചാൽ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടൈമിൽ നമ്മൾ എന്താ 125 ml കപ്പിൽ അരക്കപ്പ് കപ്പളവിൽ പറയുകയാണെങ്കിൽ 1/4 കപ്പ് മൈദപ്പൊടിയും അതിൻ്റെ പകുതി കടലമാവും അതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ള് അപ്പസോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു 125 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രമേ നമുക്കിത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. കറക്റ്റ് ചെറിയ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നല്ല പോലെ വെള്ളം പോലെ ആവും ചെയ്യരുത്. ആ ഒരു രീതിക്കുള്ള ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അത്രയും ആകണ വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മളിത് ആക്കിയെടുത്താണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു ദിമന്ന് നല്ലോണം ഇങ്ങനെ ചാടണില്ല, ഊർന്നിറങ്ങണില്ല, അത്രയും ടൈറ്റ് വേണ്ട, ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അറിയും നമ്മൾ ഈ ഒരു വിസ്കുമെന്ന്. ആ ഒരു പൊടി തങ്ങി നിൽക്കാതെ തന്നെ ഇങ്ങനെ ഇതാ ഇത് പരുവത്തിൽ ആയിക്കിട്ടു കേട്ടോ. അങ്ങനെയാണ് ആവേണ്ടത്. അത് സ്പൂണാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ മതി. സ്പൂണിന്മേൽ നല്ലോണം പറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുക. ഇത്രയും ആയാൽ മതി. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇത്രയും നമ്മളിതിൽ ഫുള്ള് വെള്ളം എടുത്തത് അത്രയും വെള്ളമാണ് നമുക്കിതിൽ നിന്ന് ചിലവായത്. ഇനി ഇത് അടച്ചു വെച്ച് അവിടെ മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ 1 അച്ച് ശർക്കര ഒന്ന് ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചിരവി എടുത്താൽ നമുക്കിത് ബുദ്ധിമുട്ടില്ലാതെ ഇതാവും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉരലിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി, അങ്ങനെ ആക്കിയാലും മതി കേട്ടോ. ഞാൻ ഇതേപോലെ ചിരവിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും ചിരവി എടുക്കുമ്പോൾ എന്നുള്ളൂ. അത് ചിരവിണീൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടുപ്പത്തൊരു പാന് വെച്ചിട്ടുണ്ട്. അതിൽക്കൊരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ല പോലെ ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഈ ഒരു ഇതിൽക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം, എപ്പോഴും ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തേങ്ങ നമുക്ക് ബ്രൗൺ കളറൊന്നും ആയി പോവരുത്. ഈ ഒരു വെള്ളയിൽ തന്നെ നമുക്കിത് അതിൽ നീരൊക്കെ വലിഞ്ഞ് നല്ലൊരു എന്താ ഫ്രൈ ആയി കിട്ടണ പോലെ ആകണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലായതുകൊണ്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഇതായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ കളറൊന്നും മാറാതെ തന്നെ, കളറൊന്നും ചേഞ്ച് ആവാതെ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമായപ്പോഴേക്കും നമ്മളെ കുക്കർ തുറക്കാൻ അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കറക്റ്റായിട്ട് നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇതിലേക്ക് കോരിയിടാം. അഥവാ ഇനി വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൊട്ടയ്ക്കോ അരിപ്പയിൽക്കോ എന്തെങ്കിലും മാറ്റിയിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ഇതിൽക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഒഴിച്ച വെള്ളം കണ്ടല്ലോ, അത് കറക്റ്റായിട്ടാണ് നമുക്ക് വന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എങ്ങാനും വെള്ളം ഏറിപ്പോയാലാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ ഒരു അരിപ്പയ്ക്കോ എന്തൊക്കെയെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇതിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി, നേരിട്ട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഇത്രയധികം പെട്ടെന്ന് വെന്ത് കിട്ടിയത്.
അപ്പോൾ ഇനി നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിരവി വെച്ച ആ ഒരു ശർക്കര ഉണ്ടല്ലോ, കണ്ടില്ലേ, ഇത് ഇതുപോലെ ചിരവി എടുത്തതാണ്. അപ്പോൾ നമ്മൾ അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരച്ച് ശർക്കരയാണ് ഇത്, ചിരവി എടുത്തോണ്ടാണ് ഇത്ര അധികം എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നണത് കേട്ടോ. പക്ഷേ ഇതിക്ക് ഒരു ഇളം മധുരം ഇത് ഉണ്ടാവുള്ളൂ, ഓവറായിട്ടുള്ള മധുരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഇതിൽക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് ഏലക്കായൻ്റെ പൊടിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏതും ചേർക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പിടാത്തത് കൊണ്ട് തന്നെ ഇതിൽക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് നിങ്ങളെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. മധുരം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നല്ലപോലെ ആക്കി കൊടുക്കുക. നിങ്ങളെ ടേസ്റ്റ് കറക്റ്റ് ആകണ വരെ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് ഇനി നമുക്ക് നല്ലപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റണ രീതിക്ക് ആയി വരണം. അതുവരെ നമ്മൾ ഒരു മീഡിയത്തിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഒന്നും ഇട്ടാൽ കുഴപ്പമില്ല, ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ ഉടച്ചുടച്ച് അമർത്തി വേണം ചെയ്ത് കൊടുക്കാൻ കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഇതിങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതായിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, നല്ലോണം നമുക്ക് ഒറ്റക്കെട്ടായി കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ആയി വരും. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ബൗളിൽക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ബൗളിൽക്ക് മാറ്റിയതിന് ശേഷം നമ്മളിതൊന്ന് അമർത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ചെറുതായിട്ടുള്ള നീരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. മാത്രമല്ല ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാറും വേണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് വേണം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എയറൊന്നും പോവാതെ തന്നെ അങ്ങനെ നമ്മളിത് അടച്ചു വെച്ചതൊക്കെ തുറന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. ഇപ്പോൾ കണ്ടോ, കൈ വെച്ചാലൊന്നും പൊള്ളണമൊന്നുമില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോക്കിന് തന്നെ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കുക. ഞാനിവിടെ ലഡുവിൻ്റെയൊക്കെ ഒരു വലിപ്പത്തിലുള്ള ബൗൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 7 ഉരുളകളായിട്ടാണ് കിട്ടണത് കേട്ടോ. ഇതാ അപ്പം നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുകയാണ്. ഒരു 7 ഉരുളാക്കിയിട്ടാണ് നമ്മളിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ 7 ഉരുളകളായ ശേഷം നമ്മൾ ആദ്യം തന്നെ എന്താ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ആ ഒരു മാവുണ്ടല്ലോ അതിൽക്ക് ഇത് ഓരോന്ന് ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുക. അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇട്ട് കൊടുത്തപ്പോൾ എണ്ണ ചൂടായി എന്ന് വിചാരിച്ച് പെട്ടെന്നാണ് ഇട്ട് കൊടുത്തതാണ് മറന്നിട്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുള്ളൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്നാണ് ഡായി കിട്ടും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടൈമില്ല കേട്ടോ അത് വെന്ത് കിട്ടാൻ. ആ പുറഭാഗത്ത് ആ ഒരു എന്താ മിക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ വെന്ത് കിട്ടാനുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് അപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം. അടുത്തതും അതേപോലെ തന്നെ നമ്മൾ ഇടാണ് ചെയ്യണത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കോരിമാറ്റാനാകും. അപ്പോൾ ഇത് നല്ല ചൂടിലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്നൊരു ബ്രൗൺ കളറായി വരും. കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കേട്ടോ കഴിക്കാനും. അങ്ങനെ നമ്മളിത് മൊത്തമായിട്ടും ഈ ഒരു പരുവത്തിലുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റാണ്, ഓവറായിട്ട് മധുരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റണേ ആ ഒരളവിലാണ് ഇത് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ, ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അപ്ലോഡാക്കിയത്. ഇൻഷാല്ലാ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ദാ നമ്മളിത് മൊത്തമായിട്ടും വറുത്ത് കോരിയിട്ടുണ്ട്. ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനത് പൊളിച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഉൾഭാഗം ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഈ പുറത്തുള്ള മാവും ഈ ഒരു എന്താ മിക്സും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ഇത്തരത്തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുക്കണമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും ഇതിൻ്റെ ചുവട്ടിൽ നിങ്ങളെ അഭിപ്രായം പറയാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ. ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.